ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവലും മുട്ടയും വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല നമുക്കൊരു നാല് മണി പതിഹാരം ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റാണ് അപ്പോൾ ഞാനിവിടെ ഒരൊന്നര കപ്പാണ് അവലെടുത്തിരിക്കുന്നത് നമുക്ക് മുട്ട വേണ്ടത് ഈ ഒന്നര കപ്പിന് രണ്ട് മുട്ടയാണ് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം പാൻ ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് അടിപ്പരിപ്പ് മുന്തിരിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു രണ്ട് ചെറിയ സവോള കൂടി അരിഞ്ഞത് ചേർത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം സവോള ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടി തുടങ്ങിയാൽ മതി ഒരു രണ്ട് തണ്ട് വേപ്പലോടെ ചേർക്കുന്നുണ്ട് കേട്ടോ സവോള വാടി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിനകത്ത് ക്യാരറ്റും ബീൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരസ്പൂൺ ഉപ്പ് മതിയാവും ഇതിനകത്ത് ചേർത്ത് ആ പച്ചക്കറികൾ നമുക്കൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും നമുക്ക് പെട്ടെന്ന് നമ്മുടെ പച്ചക്കറികൾ വെന്ത് കിട്ടും ക്യാരറ്റും ബീൻസും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി സമയം വേണ്ട നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് ഇപ്പോൾതാ നമ്മുടെ ക്യാരറ്റും ബീൻസും ഒക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് മുട്ടയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മുട്ട വേണമെങ്കിൽ നമുക്കൊന്ന് അടിച്ച് പതപ്പിച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ദാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത ശേഷം നന്നായിട്ട് തന്നെ ഇതങ്ങ് ചിക്കി പൊരിച്ചെടുക്കണം നന്നായിട്ട് വറുത്ത് കിട്ടണം നമ്മുടെ മുട്ട ദ ഇതുപോലെ നല്ല പൊരുപൊരൂന്നായി വരണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒത്തിരി പൊടികളൊന്നും ചേർക്കുന്നില്ല എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു അരസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി പൊടി ഒരു സ്പൂൺ മുളക് പൊടി എരിവ് കൂടുതൽ വേണ്ടവർക്ക് നമ്മളിതെല്ലാം വഴറ്റുന്ന സമയത്ത് ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും ചേർത്ത് ഒരു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് അവൽ ചേർക്കണം അപ്പോൾ ഇതിലേക്കുള്ള അവലെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ കനം കുറഞ്ഞ അവൽ തന്നെ നമ്മളിത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ കട്ടിയുള്ള അവലാണെങ്കിൽ വെള്ളത്തിലൊന്ന് കുതിർത്തിയ ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ വെള്ളത്തിൽ കുതിർത്തുമ്പോൾ അതങ്ങ് കുഴഞ്ഞു പോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ കനം കുറഞ്ഞ അവലാണ് ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും നല്ലത് അതായത് ഇതുപോലെ തൊട്ടാൽ തന്നെ പൊടിഞ്ഞു പോകണപോലെ കനം കുറഞ്ഞ അവൽ നമുക്ക് കിട്ടും അതാണ് ഏറ്റവും നല്ലത് ഈ ഒരു റെസിപ്പിക്ക് ഇനി അവൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ആ മുട്ടയിലുള്ള ആ വെള്ളമൊക്കെ മതി നമ്മുടെ ഈ അവൽ നമുക്ക് നനഞ്ഞു കിട്ടാനായിട്ട് ഇപ്പോൾ വെള്ളം ഒട്ടുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം നമുക്ക് തളിച്ചു കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനൊരു നാല് സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചെറിയ അവിയലിരുന്ന് നമ്മുടെ അവലൊക്കെ നന്നായിട്ട് നനഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അതുമാത്രമല്ല നല്ല ഹെൽത്തിയാണ് ഇപ്പോൾ നാലുമണി പലഹാരം ആയിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ മുട്ട മുട്ടയിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്